ഇവിടെ വരുമ്പോൾ അതായത് തലസ്ഥാന നഗരിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഭയവും വേണ്ട, സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇവിടെ വരാം. ഞാനിപ്പോ നിൽക്കുന്നത് ട്രെയിനില് ക്യാബിലല്ല കേട്ടോ. അത് 31 ബെഡ് എന്നുള്ളത് മാറിയിട്ട് ഇപ്പോ 84 ബെഡിലിട്ട് ഉയർന്നിട്ടുണ്ട്. 84 പേർക്ക് കിടക്കാവുന്ന സൗകര്യമായിട്ടുണ്ട്. അത് ഫുൾ എ സി ചെയ്തിരിക്കുകയാണ്. ഹലോ, ഹായ് ഫ്രണ്ട്സ്, ഞാൻ റംസി രജി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിതൊരു പുതിയ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നതാണ്. പുതിയ വീഡിയോ എന്ന് വെച്ചാൽ തലസ്ഥാനത്ത് പോലീസ് കാവലിൽ ശീതീകരിച്ച മുറിയിൽ നമുക്ക് ഉറങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ട് ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരാം. പോരും. ട്രെയിനില് ക്യാബിലല്ല കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞ തലസ്ഥാന നഗരിയിൽ അവർ തയ്യാറാക്കിയിരിക്കുന്ന, പോലീസിൻ്റെ ഇതിൽ തയ്യാറാക്കിയിരിക്കുന്ന ഡോർമെട്രിയിലാണ്. ഇവിടെ നമുക്ക് ഒരു ദിവസം തങ്ങാൻ വരുന്ന, അതായത് ഇപ്പോൾ സ്റ്റുഡൻസ് ഒരുപാട് പേര് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യങ്ങൾക്ക് വരുന്നുണ്ടാവാം, അങ്ങനെയൊക്കെ വരുന്നവർക്ക് അല്ലെങ്കിൽ തലസ്ഥാന നഗരി കാണാൻ വരുന്നവർക്ക് വളരെ തുച്ഛമായ റേറ്റിലാണ് കേട്ടോ ഇത് സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു റെയിൽവേ കമ്പാർട്ട്മെൻറ്റിനകത്ത് കയറുന്ന പോലെയുള്ളൊരു ഫീലാണ്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ 4 പേരാണുള്ളതെങ്കിൽ ആ 4 പേർക്ക് കിടക്കാം. അതുപോലെ 3 പേര് മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ 3 പേർക്ക് കിടക്കാനായിട്ടൊരു ക്യാബിനുണ്ട്. 2 പേർക്കാണെങ്കിൽ അങ്ങനെ ഉണ്ട്. അതുപോലെ 6 പേര് കുടുംബത്തിൽ വന്നാൽ അങ്ങനെ കിടക്കാനുള്ള ക്യാബിനും പോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്യാബിന് പോലെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഫുൾ AC ആണ്. നല്ല വൃത്തിയോടുകൂടിയാണ് അവർ സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലഗേജുകൾ സൂക്ഷിക്കാനായിട്ട് ഓരോരുത്തർക്കും ഓരോ ഡ്രോ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലോ ലാപ്ടോപ്പോ ഇതൊക്കെ ചാർജ് ചെയ്യാനായിട്ട് അതിനുള്ള പ്ലഗ് പോയിന്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഇത് 4 പേർക്ക് വരുന്നുണ്ടെങ്കിൽ 4 പേർക്ക് കിടക്കാനുള്ള സജ്ജീകരണമുള്ള റൂമാണ്. അപ്പോൾ അതുപോലെ 6 പേർക്ക് കിടക്കാനുള്ളതും മറ്റുള്ള റൂമുകളും ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് ഒരു ഒരു ഫാമിലിയിൽ നിന്ന് 6 പേര് വരുന്നെങ്കിൽ കൂടി നമുക്കിവിടെ സുഖമായിട്ട് താമസിക്കാം. നിങ്ങൾക്ക് ഇവിടുത്തെ ഇതെനിക്ക് കാണുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ പലരും ഒറ്റയ്ക്ക്, അതായത് നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒറ്റയ്ക്ക് പല സ്ഥലത്തും നമുക്ക് ജോലിക്കും അല്ലെങ്കിൽ വേറെ പഠിത്താവശ്യത്തിനൊക്കെ പോകുമ്പം ഒരു ദിവസം തങ്ങണമെന്ന് വിചാരിച്ചാൽ നമുക്കൊരു കൺഫ്യൂഷനും വേണ്ട കേട്ടോ. ഒരു കൺഫ്യൂഷനും വേണ്ട, നമുക്ക് ഇവിടെ ഇത് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്ന് താമസിക്കാം, സേഫായിട്ട് താമസിക്കാം. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്, ജോലിയുടെ ആവശ്യത്തിനും അല്ലാതെയൊക്കെ വന്നിട്ടുള്ളവർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സേഫായിട്ട് താമസിക്കാൻ പറ്റിയൊരിടമാണ്. ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും വിശദീകരണവും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. നിങ്ങൾക്കത് ഉപകാരപ്രദമാവും. ഫാമിലീസ് വന്നാലും സുഖമായിട്ട് തങ്ങാം. 1ഓ 2ഓ 3ഓ ദിവസങ്ങളിൽ നമുക്ക് തങ്ങുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല. ഇനി ആരും ഇവിടെ വരുമ്പോൾ, അതായത് തലസ്ഥാന നഗരിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഭയവും വേണ്ട, സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇവിടെ വരാം, വന്ന് താമസിക്കുക. എന്ന് വെച്ചാൽ മറ്റുള്ള സ്ഥലത്ത് ഭയപ്പെടണമെന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ നിങ്ങൾ ഒരുവിധം റൂമുകളെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഡോർമെറ്ററി സൗകര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്, ഫുൾ AC ആണ്. ഇത് 2 പേര് മാത്രം വന്നാലും കിടക്കാനായിട്ടുള്ള സെറ്റിങ്സിനുള്ള സംഭവമാണ് കേട്ടോ. ഡോർമെറ്ററി ആണ്, 2 പേര് മാത്രമാണെങ്കിൽ കിടക്കാം. അതുപോലെ തന്നെ അവരുടെ ലഗേജുകളൊക്കെ സൂക്ഷിക്കാനുള്ളതും, അതുപോലെ AC ആണ്. അല്ലാതെ AC അല്ല, ഫുൾ AC ആണ്. റൂമ് പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനം, മലയാളികൾക്ക് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ബാത്റൂം സൗകര്യം. 1, 2, 3, 4, 5, 6, 7. ഒരുപാട് വാഷ് ബേസിനും, അതുപോലെ ഇത് ഇങ്ങോട്ട് ലേഡീസ് ഉള്ളി കേട്ടോ, ഇവിടെ ലേഡീസ് ഉള്ളിയാണ്. ബാത്റൂം സൗകര്യം ഒരുപാടുണ്ട്. അതുപോലെ ഷവറിന് ഷവറിനുള്ള പ്രത്യേകം, അതുപോലെ അലക്കാനുള്ള കല്ലുണ്ട്. അലക്കാൻ വേണമെങ്കിൽ അതിനുള്ള സെറ്റിങ്സ് എല്ലാം ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും അടിപൊളി സ്ഥലമാണ്. ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബുക്ക് ചെയ്തിട്ട് ഒന്ന്
നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇവിടെ നേരിട്ട് വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നെങ്കിലും അതായാലും കുഴപ്പമില്ല, റൂം അവൈലബിൾ ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് കിട്ടും. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാല കൊണ്ട് തിരിച്ചേക്കുന്നത് കേട്ടോ, എ ബി സി മുതൽ പി വരെയുണ്ട്. അപ്പോൾ ഓരോ ഡോർമെട്രിയും അങ്ങനെയാണ് തിരിച്ചേക്കുന്നത്. ഒരുപാട് പേരുണ്ട് കേട്ടോ, മിക്ക റൂമുകളിലും ആളുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് എല്ലാ റൂമും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാതിരുന്നത്. ഡോർമെട്രി നേരത്തെ തന്നെ ഇവിടെ നിലവിലുണ്ടായിരുന്നതാണ്. അത് ഒരു 31 ബെഡോടുകൂടി നോൺ എ സി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഭയങ്കര ചൂടും പിന്നെ പല സജഷൻസും ഒന്നിൻ്റെ അകത്ത്. ഇത് ഡോർമെട്രി നമ്മൾ മെട്രോ റെയിലിൽ ചെയ്തിട്ടുള്ള ഒരു 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 പാറ്റേണിൽ ചെയ്യാനായിട്ട് ആലോചിച്ചു. സ്റ്റേഡിയത്തിൻ്റെ ഇൻചാർജുള്ള മനോജ് ഇബ്രാഹിം എ ഡി ജി പി ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം അതിന് അനുകൂലമായി നിലവിലെടുക്കുകയും അത് എ സി ചെയ്താലേ കുറേക്കൂടെ ആൾക്കാർക്ക് പ്രയോജനപ്പെടും. നേരത്തെ പോലീസുകാർക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അത് 31 ബെഡ് എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ 84 ബെഡിലിട്ട് ഉയർന്നിട്ടുണ്ട്. 84 പേർക്ക് കിടക്കാവുന്ന സൗകര്യമായിട്ടുണ്ട്. അത് ഫുൾ എ സി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പോലീസുകാർക്ക് മാത്രം വരുമ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാരെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഇത് കൂടുതൽ ആൾക്കാരിലോട്ട് പബ്ലിക്കിലോട്ടും കൂടി കൊടുക്കുന്നു. ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും പബ്ലിക്കിനും അവൈൽ ചെയ്യാവുന്നതാണ്. സ്റ്റേഡിയത്തിലെ എല്ലാ ഫെസിലിറ്റീസും പബ്ലിക്കിന് അവൈൽ ചെയ്യാവുന്ന പോലെ തന്നെ ഈ ഡോർമെട്രിയും പബ്ലിക്കിലൂടെ അവൈൽ ചെയ്യാൻ പറ്റുന്ന പോലെ ആക്കിയെടുത്തു. അത് എത്രയും നന്നായിട്ട് വരുന്ന ആൾക്കാരുടെ ഒരു സഹകരണം ഉണ്ടായിട്ട് ഇത് നന്നായി പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എം എൽ എ ഹോസ്റ്റലിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ചന്ദ്രശേഖര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ ചന്ദ്രശേഖര നായർ സ്റ്റേഡിയം എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ തന്നെയാണ് ഇത് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ബുക്ക് ചെയ്യാം, താമസിക്കാം. ഇതുപോലൊരു സൗകര്യം എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന്. നല്ലൊരു സൗകര്യമാണ്, അതുപോലെ സേഫും ആണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ പുതുമയാർന്ന വീഡിയോയുമ്പോൾ ഞാൻ ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ.